സുരേന്ദ്രൻ ആയിരുന്നു. നാല് തലമുറയുടെ കലാപാരമ്പര്യം ഒത്തുചേരുന്ന ഒരു ചിത്ര പ്രദർശനം കൊച്ചുകാർക്ക് വേറിട്ട കാഴ്ച അനുഭവം നൽകി. പനമ്പള്ളി നഗർ വൺ ആർട്ട് ഗ്യാലറിയിലായിരുന്നു ഈ പ്രദർശനം. 90 വയസ്സുള്ള ഗൗരിയമ്മ, മകൾ സുഷമ, സുഷമയുടെ മകൾ ഗോപിക, ഗോപികയുടെ മകൾ 2 വയസ്സുകാരിയായ ജാൻവി, ഈ 4 തലമുറകളെയും ഇവിടെ ഒന്നിച്ചു ചേർക്കുന്നത് ഒരു ക്യാൻവാസും കുറെ നിറങ്ങളുമാണ്. 4 തലമുറയുടെ ചിത്രരചനാ രീതികളുടെ വൈവിധ്യം ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. 90 വയസ്സിലും ശാരീരിക അസ്വസ്ഥതകളോട് മത്സരിച്ച് ചിത്രങ്ങളോട് കൂട്ടുകൂടുന്ന ഗൗരിയമ്മ ബാല്യം മുതൽ തുടങ്ങിയ വിനോദമാണ് ചിത്രരചന. പിന്നെ കളിമണ്ണ് കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി വിൽക്കുക, ഇതൊക്കെ ഒഴിവുള്ള സമയത്ത് എൻ്റെ ഹോബിയായിരുന്നു അത്. അങ്ങനെ പിന്നെ വരയ്ക്കാൻ ഇഷ്ടമായി. മകളായ സുഷമയ്ക്ക് ഗൗരിയമ്മ തന്നെയായിരുന്നു ചിത്രരചനാ രംഗത്തേക്കുള്ള വഴികാട്ടി. ഫിസിക്സിലും നെറ്റ്വർക്കിംഗിലും ബിരുദധാരിയായ ഗോപിക ജോലിയോടൊപ്പം ചിത്രരചനയിലും സമാന്തരമായി തന്നെ സജീവമാണ്. സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അമ്മമ്മ ക്രാഫ്റ്റിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു, അത് നമുക്കൊന്നും കിട്ടിയില്ല, എല്ലാവർക്കും അമ്മ കൊടുക്കണ്ടേ. അമ്മയുടെ സ്റ്റൈലാണ് കുറച്ചുകൂടി ക്ലാസിക് സ്റ്റൈലാണ്. ഞാൻ കുറച്ച് അബ്സ്ട്രാക്റ്റും മോഡേൺ ആർട്ട് എന്ന് പറയാം, അന്ന് അത്ര മോഡേൺ ആർട്ടും അല്ല. അങ്ങനത്തെ പിന്നെ അക്രിലിക്കാണ് ഞാൻ അധികം ഉപയോഗിച്ചിരിക്കുന്നത്. 2 വയസ്സുകാരിയായ ജാൻവി ക്യാൻവാസിൽ കുത്തിക്കുറയ്ക്കുന്ന ചിത്രങ്ങൾ ചിത്രകലാ കുടുംബത്തിൻ്റെ പാരമ്പര്യം വരും നാളുകൾ കാത്തുസൂക്ഷിക്കുമെന്നതിൻ്റെ തെളിവാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. രാത്രികാലങ്ങളിലെ വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് രൂപം നൽകിയ സേഫ് നൈറ്റ് ഡ്രൈവിംഗ് പദ്ധതി വൻ വിജയമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. അപകട നിരക്കിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ ഇതിലൂടെ സാധിച്ചുവെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് സേഫ് നൈറ്റ് ഡ്രൈവിംഗ് പദ്ധതി നടപ്പിലാക്കിയത്. രാത്രികാലങ്ങളിൽ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ എത്തിച്ച ശേഷം മടങ്ങുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് അധികൃതർ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയത്. ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതാണ് ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്നതിന് പ്രധാന കാരണമെന്ന് വിലയിരുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഡ്രൈവർമാർക്ക് സുരക്ഷിത ഡ്രൈവിംഗ് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതാണ് പദ്ധതിയിലെ പ്രധാന പരിപാടി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ പദ്ധതി ആരംഭിച്ച ശേഷം രാത്രികാല വാഹന അപകടങ്ങളിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. സെപ്റ്റംബർ മാസത്തിലാണ് തുടങ്ങിയത്, ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ മാസം. അതിനു മുമ്പായിട്ട് മിക്കവാറും മാസത്തിൽ 2-3 ആക്സിഡൻറ്റ് പലയിടത്തും ഉണ്ടായിരുന്നു. നമ്മളതിന് ശേഷം ചെയ്തത്, ഈ ആൾക്കാരെ ഡ്രോപ്പ് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് പോകുന്ന വണ്ടികൾക്ക് അതിൻ്റെ ഡ്രൈവർമാരെ വിളിച്ച് ഈ ഒരു സ്ലിപ്പ് കൊടുക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അപകടങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലതിനു ശേഷം, അവിടുന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും പോയതിന് വന്നതിന് ശേഷം ഒരു വണ്ടിയേ ഉള്ളൂ. നെടുമ്പാശ്ശേരിയിലും ഒരു ആക്സിഡൻറ്റേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി കരിപ്പൂരായിട്ടില്ല. അവിടത്തും വരെ വളരെ കുറവുണ്ട്. കാര്യം അതിൻ്റെ കാരണം മിക്കവാറും ആൾക്കാരെ കൊണ്ട് റിസീവ് ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു വരുമ്പോൾ അവരെയും കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് കൊണ്ട് ഉറക്കം വരില്ല. പക്ഷേ ഇവരെ കൊണ്ട് വിട്ടിട്ട് അതേ ടൈം തന്നെ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ പലപ്പോഴും വണ്ടി ഇല്ലാതെ ഡ്രൈവർ അല്ലെങ്കിൽ ഒരാളേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉറക്കം വന്നിട്ടാണ് ഇങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഒരു നല്ലൊരു ഇതാണ്, ഒരു തുടക്കമാണ്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. സേഫ് നൈറ്റ് ഡ്രൈവിംഗ് പദ്ധതി വിജയകരമായ സാഹചര്യത്തിൽ ഇത് തുടരാനാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ കണക്കിലെടുത്ത് വാഹനാപകടങ്ങൾ കുറയ്ക്കാനുള്ള കർശന പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സുരേന്ദ്രനു. പ്രശസ്ത ചിത്രകാരന്മാരോടൊപ്പം ഒരു കൂട്ടം കലാകാരന്മാർ അണിനിരുന്ന കൂട്ട ചിത്രരചന ശ്രദ്ധേയമായി. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായാണ് എറണാകുളം ദർബാർ ഹാളിൽ ചിത്രരചന സംഘടിപ്പിച്ചത്.
ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായാണ് കൊച്ചിയിൽ വിവിധ പരിപാടികൾക്ക് തുടക്കമായത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന കൂട്ട ചിത്രരചന കാണികളുടെ ശ്രദ്ധയാകർഷിച്ചു. പ്രശസ്തരായ ചിത്രകാരന്മാരോടൊപ്പം നിരവധി കലാകാരന്മാർ ക്യാൻവാസുകളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രങ്ങൾ വരച്ചു. പച്ചയും മഞ്ഞയും ചുവപ്പും നിറങ്ങളിൽ ക്യാൻവാസുകളിൽ തെളിയുന്ന രൂപങ്ങൾ മനോഹരമായ ചിത്രങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് വിസ്മയത്തോടെയാണ് ചുറ്റുമുള്ളവർ നോക്കി നിന്നത്. കൊച്ചിയിലെ ദർബാർ ഹാൾ മൈതാനിയിലാണ് പ്രശസ്ത ചിത്രകാരനായ എം വി ദേവൻ അടക്കമുള്ള നിരവധി ചിത്രകാരന്മാർ നിറങ്ങളുടെ വർണ്ണ പ്രപഞ്ചമൊരുക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കടബാധ്യത മൂലം മത്സ്യത്തൊഴിലാളി ആത്മഹത്യ ചെയ്തു. എറണാകുളം നായരമ്പലം പുത്തൻകടപ്പുറം സ്വദേശി നന്ദനാണ് ആത്മഹത്യ ചെയ്തത്. 2007 ജില്ലാ സഹകരണ ബാങ്കിന്റെ ഞാറക്കൽ ശാഖയിൽ നിന്നും 165,000 രൂപ മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി നന്ദനൻ ലോൺ എടുത്തത്. പലിശയും പിഴപ്പലിശയും ചേർന്ന് 200,000 രൂപയായി അത് ഇപ്പോൾ. ഇതിൽ 75,000 രൂപ കടാശ്വാസമൊഴിച്ച് ബാക്കി തുക തിരിച്ചടയ്ക്കാനായി സെപ്റ്റംബറിൽ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നു. ഇതിനുശേഷം പലതവണയായി ബാങ്ക് കയറിയിറങ്ങിയ നന്ദനൻ കഴിഞ്ഞ ദിവസവും ബാങ്കിൽ പോയി മാനേജറുമായി സംസാരിച്ചിരുന്നു. ബാങ്കിൽ നിന്നും തിരിച്ചെത്തിയ ശേഷമാണ് തിങ്കളാഴ്ച വൈകിട്ട് 5:30 വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. വീട് ജപ്തി ചെയ്യാൻ പോകുന്നുവെന്ന വാർത്ത നന്ദനെ ഏറെ അലട്ടിയിരുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നു. വന്നപ്പോ അയ്യോ മൂടിട്ടായിരിക്കും, ടെൻഷൻ. ഇന്നലെയും പോയതാണ്, അവിടെ ഇന്നലെയും പോയപ്പോ എന്തെങ്കിലും അവർ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ തന്നെ ഞങ്ങളോട് പറയാറുണ്ട്, ഇങ്ങനെ നമ്മൾ ഈ December 30 അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെരുവിലാവും, അതേ കൂടെ വീഡിയോ കോളായി കിടക്കേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. ജയയാണ് ഭാര്യ. മത്സ്യത്തൊഴിലാളികളായ നദീഷ്, നബീഷ് എന്നിവരാണ് മക്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അവസാനിക്കുകയാണ്. നമസ്കാരം.